അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ എഫ് ത്രീ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ കിച്ചണിലാണുള്ളത്. നോമ്പ് തുറൻ്റെ പണിയൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ നോമ്പുതുറ വിശേഷങ്ങളുമായിട്ട് എടുത്തു വെച്ചതാണ്. പക്ഷേ ഇതിന് അവസാന ഒരു ട്വിസ്റ്റുണ്ട്. ഒരു പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി നോമ്പുതുറക്ക് ശേഷം വീട്ടിലന്ന് വന്നിരുന്നു. ആളിനെ കാണാം. അപ്പം ഞങ്ങൾ വെള്ളം, ചുടുവെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്ന കട്ടിയുള്ള പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരിപ്പത്തിരിയാണ്, പക്ഷേ നൈസല്ല, കുറച്ച് കട്ടിയിൽ. അത് നമ്മൾ പൊടിയിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ചിക്കനുണ്ട്, ബീഫുണ്ട്. ചിക്കനാണ് കറി വെക്കുന്നത്. ബീഫ്, സമൂസ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളിലേക്കിട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കി വെക്കണം. അതിനായിട്ട് കുറച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ബാക്കി അതിൻ്റെ പണികളൊക്കെ ചെയ്യണം. അപ്പം പത്തിരി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി പലഹാരത്തിൻ്റെ പണികളുണ്ട്. ഓവറൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കുള്ളൂ. ഒന്നെങ്കിൽ എരിവ്, മധുരം, ഏതെങ്കിലും ഒന്ന്. ചിലപ്പം ഒരു എരിവ്, ഒരു മധുരം, അത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് എളുപ്പമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ ഫസ്റ്റ്. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കുട്ടികൾ പറയുമ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇതൊക്കെ തന്നെ. ഇത്ര അപ്പോൾ ഇതൊക്കെയാണ് നോമ്പുതുറയുടെ വിശേഷങ്ങൾ. അന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരാൾ വരികയാണ് കേട്ടോ. അന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം നമ്മൾ നോമ്പുതുറയ്ക്ക് കഴിഞ്ഞ ശേഷം വീട്ടിലെത്തി. വീട്ടിലെത്തിയ ആ ഒരു സമയത്താണ് ഞങ്ങൾ കാണുന്നത്. ബെല്ലടിച്ചപ്പോൾ ആരും ആണ് കരുതി. ഡോറ് തുറന്നപ്പോൾ ഇവരെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ മക്കൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവർക്ക് വിശ്വസിക്കാൻ, അവർക്കായാലും ഞങ്ങൾക്കായാലും ഒന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന് ഉമ്മ അപ്പ വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ അവരുടെ എല്ലാവരുടെ ആ ഭാവവും ഇതൊന്നും ഇപ്പോൾ ട്രെൻഡാണല്ലോ അത്. പക്ഷേ എനിക്ക് അന്ന് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതാണ് ഞാൻ അതൊന്നും കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.